അവരുടെ ജീവിതം അവര് എന്തൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല രസം തമാശയൊക്കെ ആണെങ്കിലും അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോഴും എനിക്ക് ആ ഒരു വിഷമമുണ്ട്. അവരുടെ മോഹൻലാൽ സാറിന്റെ സ്റ്റാഫായിട്ട് ഞാൻ കുറെ വർഷം ടെക്നിക്കൽ വിസ്മയ സ്റ്റുഡിയോയിൽ എഡിറ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഒരു പ്രോജക്റ്റിൻ്റെ ഒക്കെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. കാരണം ബേസിക്കലി ഞാനൊരു മോഹൻലാൽ ഫാനായിരുന്നു. നമസ്കാരം. പുണ്യാളസിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ആന്ധ്രയ്ക്ക് കയറാൻ വേണ്ടി ഏകദേശം ഒരു 20 കിലോമീറ്റർ അകലെയായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു 20 കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് ആന്ധ്രാപ്രദേശ് ബോർഡർ കയറാൻ വേണ്ടി. ഇന്നലെ നമ്മൾ ചെന്നൈയിലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. മറീന ബീച്ചും അതുകൊണ്ടൊക്കെ തന്നെ കോവളം ബീച്ച് അതൊക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നെ നമ്മുടെ കൂടെ വന്ന ഹരിചേട്ടൻ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. പുള്ളി ഡ്രസ്സ് മാറുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ എല്ലാവരും രാവിലത്തെ പരിപാടിയിലാണ്, ഡ്രസ് ചേഞ്ച് ചെയ്യും, അതുകൊണ്ട് തന്നെ ഫുഡ് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തെടുത്ത് കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ട്, അവിടെ വെച്ച് ഫുഡൊക്കെ ചെയ്യാം. രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വീട്ടിൽ ഇരുന്ന് കഴിച്ചിട്ട് വന്നോണ്ട് എന്തൊക്കെ കൊണ്ടുവച്ചേ കണ്ടില്ലേ, വീട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന സാധനങ്ങളാണ്. തുറന്ന് എന്തൊക്കെയായി? ഒരു ചാക്ക് സാധനം കൊണ്ടുവന്നേക്കുന്നു. എന്റെ ദൈവമേ, അതില് നെയ്യ് കാര്യമായിട്ടാണ്. നൂഡിൽസ് കൊണ്ടുവന്ന പിന്നെ അരിയും കൊണ്ടുവന്നില്ലേ, കഞ്ഞിയും സൂപ്പർ സാധനം. ഒരു പാക്കറ്റ് അഞ്ചു പേർക്ക് വേണോ? അതിനേക്കാൾ ഉപരി നമുക്ക് ഹരിച്ചേട്ടനെ ഒന്ന് ഒന്ന് പരിചയപ്പെടണം. ഇല്ലേ ഹരിച്ചേട്ടനെ പരിചയപ്പെടണം. നമ്മൾ ഇന്നലെ പരിചയപ്പെടാൻ കാര്യം പറഞ്ഞേയുള്ളൂ, ഇന്നലെ നമ്മൾ പരിചയപ്പെടുത്തിയില്ല. അല്ല, ഒരു കാര്യമുണ്ട്, ഹരിചേട്ടനെ പരിചയപ്പെടാന്ന് പറയാ, ഇത്രയും സിമ്പിളായിട്ടൊരു മനുഷ്യനെ നമ്മള് നമ്മുടെ യാത്രയില്. അപ്പൊ നിങ്ങൾ കാർത്തികേട്ടനെ പരിചയപ്പെട്ടല്ലേ, അവരുടെ എയർ കാർഡ് വെച്ച് കാർത്തികേട്ടൻ, അതുപോലെ തന്നെയാണ് ഹരിചേട്ടന്. പുള്ളി വളരെ സിമ്പിളാണ്. കാരണം നമുക്ക് അതുപോലുള്ള കാര്യങ്ങൾ, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പലതും പറയുന്നുണ്ട്. ആ അങ്ങനെ പറ ഇത് ലിബുവിന്റെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് സാധനം. അപ്പൊ പ്രത്യേകം നന്ദി പറയുന്നു. കുറേയധികം കാര്യങ്ങളുണ്ട്. പിന്നെ അതിനേക്കാളും എല്ലാം ഉപരിയായിട്ട് നമ്മള് ആന്ധ്രയ്ക്ക് കയറാൻ പോവുകയാണ്. കയറാൻ പോവാണ്, തമിഴ്നാടിനോട് വിട പറഞ്ഞ് അടുത്ത സ്റ്റേറ്റ് പിടിക്കാൻ പോവാണ്. കാഴ്ചകളുമായിട്ട് ഇന്ന് നമ്മളുണ്ടാവും. അത് തന്നെ, അത് നമ്മൾ ആദ്യമേ പറയണം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് പറക്കി വെക്കട്ടെ, പറക്കി വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സാധനങ്ങളൊക്കെ ഏകദേശം പറക്കി ഒതുക്കിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സ്പെഷ്യൽ ആയിട്ട് ആദ്യമേ അങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഹരിച്ചേട്ടൻ രാവിലെ ഹരിച്ചേട്ടൻ്റെ വീഡിയോയുടെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. അവിടെ ഭയങ്കര സംസാരത്തിലാണ്, ഇവിടെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അപ്പോൾ മിച്ചറും എല്ലാം അവിടെ സെറ്റാക്കി ഒരു സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കണം. നൂഡിൽസ് തയ്യാറാക്കുന്ന പരിപാടി അടക്കെയാണ്. രണ്ടു ദിവസം വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് നൂഡിൽസ് പൊട്ടിക്കുന്ന എങ്ങനെയാന്ന് വരെ മറന്നുപോയി ഇവിടെ ഓരോരുത്തർ.
അല്ലാണ്ട് തണുത്ത വെള്ളത്തിനകത്ത് നൂഡിൽസ് ഇട്ട് നോക്ക്. എന്തുവാണോ പഠിച്ചു പഠിച്ചു നമ്മളെ ലീവ് കഴിഞ്ഞിട്ട് വന്നപ്പോ നമ്മളെ അടിമകളെ കൊണ്ട് പണിയിപ്പിക്കുന്നതിന് ഡെക്കറേഷൻ വേണ്ടിയിട്ടാണ് കലവറ കളക്കണേ. കലവറ എപ്പോഴും തുറന്നിട്ടുണ്ട്. ഏഹ് ഈ കലവറ എപ്പോഴും തുറക്കല്ലേ എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ നൂഡിൽസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അത് പേറ്ററോട്ട് എടുക്കാൻ പോവാ. റെഡി ആയില്ലേ? റെഡി റെഡി. നൂഡിൽസ്, ബ്ലാക്ക് ടീ, ബ്ലാക്ക് ടീ, പിന്നെ നമ്മുടെ ഫേവറേറ്റ് സാധനം മിക്സറും. പിന്നെ ഇന്നത്തെ നൂഡിൽസ് ആണ് നമ്മൾ സ്പെഷ്യലായിട്ട് മുട്ട ഇട്ടിട്ടുണ്ട്. അതെ, നമ്മുടെ മുട്ടയും കൂടെ പൊടിച്ചിട്ട് എടുത്തതാണ്. അത് ആരും ചെയ്യാത്തൊന്നും അല്ല, നമ്മൾ ചെയ്യുമ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ടാണ്. ഇപ്പൊ ഇതെല്ലാം എടുത്തത് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹരിചേട്ടനെ പരിചയപ്പെടുത്തുന്ന കാര്യം പറഞ്ഞു. ഇവിടെ ആണെങ്കിൽ ഒരു മെഷീൻ ഇങ്ങനെ കിടന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ബിൽഡിംഗിന്റെ പണി കിടക്കും. അപ്പോൾ ആ ഒരു സൗണ്ട് കാരണം ഇവിടെ വെച്ച് നമുക്കൊന്നും നടക്കത്തില്ല. ഇവിടെ നിന്ന് കഴിച്ചിട്ട് കാരണം മുന്നോട്ട് പോയിട്ട് വേണം നമുക്ക് ഹരിചേട്ടനെ ഒന്ന് പരിചയപ്പെടാൻ. വിളമ്പിക്കാം നമ്മുടെ ഫുഡ് ആദ്യം ഹരിചേട്ടൻ ഒന്ന് എടുത്തു കൊടുത്ത് ടേസ്റ്റ് ഒക്കെ നോക്കട്ടെ. ഞങ്ങളുടെ ഫുഡിന്റെ ടേസ്റ്റ് ഞങ്ങൾക്കറിയാം. ഹരിച്ചേട്ടൻ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയാണെന്നുള്ളത്. സൂപ്പർ ഫുഡാട്ടോ. നമ്മൾ വെറുതെ പൊക്കി പറയാൻ പറഞ്ഞൊന്നുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യം തണുത്ത വെള്ളത്തിൽ ലിബുദ് ഇട്ടെങ്കിലും ഇപ്പോൾ കൊള്ളാം. കുക്ക് ചെയ്ത് കിടിലായിട്ടുണ്ട്. അതിനകത്ത് വേറെ സാറോടെ ഞങ്ങൾ ചേർത്തായിരുന്നു. അതിനാ അത് കഴിച്ചു നോക്കുമ്പോൾ അറിയാം. കഴിച്ചു നോക്കാം. എഗ് ആണോ? ആ അത് തന്നെ. ആ എഗ് നൂഡിൽസ് അല്ലേ? കൊള്ളാം, സൂപ്പർ ആട്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര അഗ്രഹമില്ലാട്ടോ, പറയാതിരിക്കുന്ന കാര്യത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമുക്കിത് കഴിച്ചിട്ട് മുന്നോട്ട് പോകാം. നല്ലൊരു തിരക്കില്ലാത്ത സ്ഥലത്ത് നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാം. കഴിയുന്നില്ലയോ? കഴിയുക കഴിയുക. നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. ഹരിചേട്ടനും ഉണ്ട്, നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ നാല് പേരും നമ്മൾ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. യൂണിഫോം ഒക്കെ ഇട്ട് ഒന്നിച്ചിരിക്കുകയാണ്. വീണ്ടും സ്കൂളിൽ കയറി. എന്താ വീണ്ടും സ്കൂളിൽ കയറി? വീണ്ടും സ്കൂളിൽ കയറിയെന്നു. ശരിയെന്നാ, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി. ഇനി ഏകദേശം ഒരു 8 കിലോമീറ്റർ കൂടെ ഉള്ളു നമ്മൾ ആന്ധ്രയുടെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുവാനായിട്ട്. മോനെ ഈ സമയത്ത് നിനക്ക് എന്താ തോന്നുന്നടാ? സൂപ്പർ റോഡ് കേട്ടോ, അടിപൊളി. പുതിയൊരു സ്റ്റേറ്റിലോട്ട് കയറാൻ പോവാ. അതാണ് പുതിയ സ്റ്റേറ്റിലോട്ട് അല്ല മോനെ, 30 ദിവസം 31 വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ. അപ്പൊ 31 ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ആന്ധ്രപ്രദേശിലോട്ട് അടുത്ത സ്റ്റേറ്റിലോട്ട് കടക്കാണ്. അതിന്റെ ഒരു വലിയ സന്തോഷമുണ്ട്. അപ്പൊ നമ്മള് തമിഴ്നാടിനെ കുറിച്ച് എന്തെങ്കിലും പറയണമല്ലോ. തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ട് പോട്ടെ. നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് തമിഴ്നാടിന്, അതായത് 31 ദിവസത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ തമിഴ്നാടിന്, തമിഴ്നാട്ടിലുള്ള കാര്യങ്ങൾ, ആ അതിനെ കുറിച്ചൊരു പറയണം. അണിങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ എന്തോ വലിയ ഫാക്ടറികളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമുക്കിപ്പോ പറയാനൊക്കെ എന്തോ വലിയ ഫാക്ടറി എന്നേ പറയാനൊക്കത്തുള്ളൂ. അതിനെ കുറിച്ച് ഇതിന്റെ ഇവിടെ ഒന്നും എഴുതിയിട്ടൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഹൈദരാബാദ് 594 കിലോമീറ്റർ, ഭുവനേശ്വർ 1204. ഈ വരുന്ന വഴിവെക്കിലല്ല, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഉള്ളതാണ്. അതുണ്ട് അടുത്ത ഫാക്ടറി ഈ സൈഡിലുണ്ട്, ആ സൈഡില്, രണ്ട് സൈഡിലും ഫാക്ടറിയോട് ഫാക്ടറിയാണ്. അതാണ്ട് അടുത്തത് ഫാക്ടറിയോട് ഫാക്ടറി. ഇതെന്തൊക്കെ ഫാക്ടറിയാണെന്ന് എങ്ങനെ അറിയുന്നേ? ഇത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആന്ധ്രാപ്രദേശിലോട്ട് കയറാനുള്ള തിടുക്കത്തില് വെച്ചനതി പോയിക്കൊണ്ടിരിക്കുവാണ്. അടുത്ത സ്റ്റേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹരിചേട്ടനെ പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇവിടെ ഒരു ആളൊഴിഞ്ഞ സ്ഥലമാണ്, ഒരു ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടും പാടങ്ങളും എല്ലാം ഉണ്ട്. നല്ല പോലെ കാറ്റ് ഇവിടെയും നമുക്ക് വില്ലനാവുമെന്നൊരു സംശയമുണ്ട്, മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഹരിചേട്ടൻ ഇവിടെ പല പല പരിപാടികളിലാണ്. ഹരിചേട്ടനെ നമ്മൾ വിശദമായിട്ട് പരിചയപ്പെടാം. അതിനു മുമ്പ് നമ്മളിവിടെ വന്നപ്പോൾ നമുക്കൊരു വെള്ളവും കൊണ്ട് വന്ന ഒരാളുണ്ട്. ഇവിടെ ഒരു കൊച്ചതിഥി. പേരെന്ന് പറഞ്ഞേ? ഹായ്, എന്റെ പേര് അഭിനവ്. നാട്ടിൽ ഞാൻ കോഴിക്കോട്. കോഴിക്കോട് കൊയിലാണ്ടിക്കാരനാണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. നമ്മൾ പരിചയമൊക്കെ പെട്ട് പരിചയപ്പെട്ടപ്പം അണ്ണന് അത്യാവശ്യമായിട്ട് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞ്, അങ്ങനെ ചൂടുവെള്ളം ചുമ്മാതെ ചോദിച്ചതാ. ജസ്റ്റ് ആ ചൂടുവെള്ളം കൊണ്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് കുടിക്കട്ടെ. അതിലുപരി നമുക്ക് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ശരിക്കും തമിഴ്നാട് ആന്ധ്ര ബോർഡറിനോട് ചേർന്ന ഭാഗമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മലയാളിയായ ഒരു പയ്യനെ നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ ഇവിടെ ഒരുപാട് മലയാളികൾ താമസിക്കുന്നുണ്ടല്ലേ, ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയാം. ഇപ്പോൾ നമ്മുടെ ഹരിചേട്ടനെ ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. ഹരിചേട്ടൻ്റെ വണ്ടിയുടെ ബാക്കി ഡിക്കിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം.
കാണാ. പിന്നെ അതുപോലെ പെട്ടികളുണ്ട്, അതുകൊണ്ട് ടെൻ്റ് ഉണ്ട്. പിന്നെ അദ്ദേഹം ഇരിക്കുന്നുണ്ടല്ലേ, അവിടെ ട്രാവലേഴ്സൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലെ ചെയറ്, ഫോൾഡിങ് ടേബിള്, ലാപ്ടോപ്പ്, ക്യാമറ, ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സാധനങ്ങളല്ല, അല്ല ഇതെല്ലാം ഇതെല്ലാം ഹരിചേട്ടൻ്റെ സാധനങ്ങളാണ്. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്ലോഗർ എന്ന് വെച്ചാൽ ട്രാവലിംഗ് ബ്ലോഗറിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മുടെ ഹരിചേട്ടൻ്റെ പക്കലുണ്ട്. ട്രാവലിംഗ് ബ്ലോഗ് ചെയ്യുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊന്നുമില്ല. ഇത് അപ്പം ശരിക്കും ഞങ്ങൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഹരിചേട്ടൻ ശരിക്കും ഒരു ട്രാവലർ ബ്ലോഗ് അല്ല, ട്രാവലിംഗ് ബ്ലോഗ് ചെയ്യുന്ന ഒരാളേ അല്ല. ഹരിചേട്ടൻ്റെ വീഡിയോസിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കയറി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അദ്ദേഹം ചെയ്യുന്ന വീഡിയോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് അന്നേരം മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഏകദേശം പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ, പച്ചയായ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുക, അതാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. റിയൽ ലൈഫ്, ഓരോ മനുഷ്യൻ്റെ അല്ലെങ്കിൽ എന്ത് കാര്യമാണോ അതിൻ്റെ റിയൽ ലൈഫിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് ഹരിചേട്ടൻ ആദ്യം ഒന്ന് പറയും നമുക്ക്. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ ഞാൻ വ്ളോഗാണ്. പക്ഷേ ആ വ്ളോഗിൽ ഇപ്പം പുണ്യാളിസിൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പുണ്യാളിസ് ചെയ്യുന്നത് യാത്ര ചെയ്ത് ജീവിതം കാണിക്കുന്നത്. ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ ചാനൽ ഞാനിപ്പോൾ അടുത്ത് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ പുണ്യാളിസിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ പുണ്യാളിസിൻ്റെ വീഡിയോയിൽ അവരുടെ ജീവിതം, അവർ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല രസം തമാശയൊക്കെ ആണെങ്കിലും അവരൊരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോഴും എനിക്ക് ആ ഒരു വിഷമമുണ്ട്, അവരുടെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കണം. അപ്പോൾ എല്ലാവരും വിചാരിക്കും കുറേ പൈസ പെട്ടിക്കകത്ത് വാരിയിട്ടിട്ട് പിന്നെ എവിടെ പോയി ഒരു വണ്ടി എടുത്ത് അതൊക്കെ പണിഞ്ഞ് വൃത്തിയാക്കി അതിനകത്ത് അവന്മാർ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയാക്കുക എന്നൊരു ധാരണ പലർക്കും ഉണ്ടായിരിക്കാം. പക്ഷേ അവരങ്ങനൊന്നുമല്ല, അവരൊരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇത്തരം വീഡിയോസും നമ്മളും. ഞാൻ ഇന്നലെ രണ്ട് ദിവസമായി കഴിഞ്ഞിട്ട് വന്നോളൂ, ഞാൻ തിരിച്ചു പോവാണ്. ഇപ്പോൾ ഇദ്ദേഹം ആയാലും ഇവർ നാല് പേരും 30 ദിവസം മുമ്പ് ഇറങ്ങിയവരാണ്. അപ്പോൾ 30 ദിവസം മുമ്പ് അനൂപിൻ്റെ പിന്നെ അങ്കിള് അമ്മാവൻ മരിച്ചുപോയി, അമ്മൂമ്മ മരിച്ചുപോയി, അതിനിടയ്ക്ക് പോയി തിരിച്ചു വന്നു, അഖിലിന് ആവശ്യമായിട്ട് പോകേണ്ടി വന്നു, ലിബുവിന് പോകേണ്ടി വന്നു. ഇനി ഇങ്ങനെ ഓരോരുത്തരും പോയി വന്നു, ഒക്കെ സ്ട്രഗിൾ ചെയ്തൊക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവരവിടുന്ന് വരുന്നതെന്ന് പറഞ്ഞപ്പം എൻ്റെ കൂടെ ഞാൻ വരുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവരെ പിക്ക് ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ വരുന്നത്. അപ്പം റിയലായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ചാനലിൻ്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ സൈൻ ഓൺ എച്ച് ഡി എന്ന് അതിന് പേരിട്ടിരിക്കുന്നത്. കാര്യം സൈൻ ഓൺ എച്ച് ഡി എന്ന് വെച്ചാൽ എന്തിൻ്റെയും ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് പറഞ്ഞാൽ അതിന് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ കുറച്ച് തിരക്കിയപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്, അർത്ഥമൊക്കെ നോക്കിയപ്പോൾ അങ്ങനെയാണ്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അത് ഞാൻ തിരുത്താം, അതിനർത്ഥം ഞാൻ തിരുത്താം. അപ്പോൾ ഇതാണ് എൻ്റെ ചാനലിൻ്റെ പ്രധാന ലക്ഷ്യം. ഇൻഡിപെൻഡൻ്റായിട്ട് ഓരോ വ്യക്തികളെ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇവർ നാല് പേരും കൂടെ ഒരു യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് ഇവർ നാല് പേരുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഇതാണ് ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് വിശേഷങ്ങൾ. അതൊക്കെ പോട്ടെ. അരിച്ചേട്ട, ഇതെല്ലാം കാണുമ്പോൾ ഒരു സംശയം മനസ്സിനകത്ത് തോന്നുന്നുണ്ട്, ഇതിന് മുമ്പ് ചേട്ടൻ എന്താണ് വർക്ക് ചെയ്തത്? കാരണം യൂട്യൂബിലോട്ട് ഇറങ്ങാനുള്ള ഒരു ഇതും ഇതിന് മുമ്പ് വർക്ക് ചെയ്തത് ഏത് മേഖലയിലാണ്? അല്ല, യൂട്യൂബിലേക്ക് ഞാൻ ഇറങ്ങാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സ്വന്തമായിട്ട് മനസ്സിൽ നമ്മുടെ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അതിപ്പോൾ നമുക്ക് ഒരാളോട് പറഞ്ഞ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അത് ചെയ്യുക എന്നുള്ള ഒരാഗ്രഹമായിട്ടാണ് ഞാൻ യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്നത്. പിന്നെ ഞാൻ അതിന് മുമ്പ് എന്താണെന്ന് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഫിലിം ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട്, കൊറോണയ്ക്ക് കുറേ നാളുകൾക്ക് മുമ്പ് വരെ ഞാൻ നമ്മളൊക്കെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനുണ്ട് മലയാളത്തിലെ. ഒരു അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ പേര് മോഹൻലാൽ എന്നാണ്. മോഹൻലാൽ സാറിൻ്റെ ഞാൻ പേര് പറഞ്ഞത് അതുകൊണ്ടല്ല, സ്നേഹം കൊണ്ടും ബഹുമാനത്തോടുകൂടി ഞാൻ ആ പേര് പറഞ്ഞത്. മോഹൻലാൽ സാറിൻ്റെ സ്റ്റാഫായിട്ട് ഞാൻ കുറേ വർഷം ടെക്നിക്കൽ വിസ്മയ സ്റ്റുഡിയോയിൽ എഡിറ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു പ്രോജക്റ്റിൻ്റെ ഒക്കെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിക്കുകയാണ്. അപ്പം അങ്ങനൊരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. കാരണം ബേസിക്കലി ഞാനൊരു മോഹൻലാൽ ഫാനായിരുന്നു കുഞ്ഞുനാൾ തൊട്ടേ. അപ്പോൾ അതിൻ്റെ വിസ്മയ സ്റ്റുഡിയോയിലൊക്കെ ഞാൻ എത്തുന്നതൊക്കെ കഥകളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഇനി ഗുജറാത്തിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കതൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പം ലാസ്റ്റ് ഞാൻ വർക്ക് ചെയ്ത് ഇറങ്ങിയിരിക്കുന്നത് വിസ്മയ സ്റ്റുഡിയോയിൽ നിന്നാണ്. ട്രിവാൻഡ്രമുണ്ട്, എറണാകുളം ഉണ്ട് നമുക്ക് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഏരീസ് ഗ്രൂപ്പ് എടുക്കുന്നതിന് മുമ്പ് വരെ ഞാൻ അവിടെ വർക്ക് ചെയ്യുക, ഏരീസ് ഗ്രൂപ്പ് എടുത്തിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പാണ് ഞാൻ അവിടെ ലാൽ സാറിൻ്റെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തെയും ലാൽ സാറിനെ കാണാനും ലാൽ സാറിൻ്റെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ല, ഇതൊക്കെ കേൾക്കുമ്പോഴേ നമ്മളെല്ലാവരും സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്.
അന്നേരം ഒരു സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട ഒരാളിനെ കാണാൻ സാധിച്ചത് തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. ഇത് ചുരുക്കത്തിൽ ചെറിയൊരു റോള് ചോദിച്ചു വെച്ചേക്കുന്ന എനിക്ക് അഭിനയിക്കണമെന്ന്. പണ്ട് നമ്മുടെ ശ്രീചാന ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അത് പേരെന്തായിരുന്നു? സ്വസ്ഥം ഗ്രഹപറ. അതിനകത്ത് ചെറിയ റോള്, ചെറിയ റോൾ എന്ന് പറഞ്ഞാൽ ഡയലോഗ് ആരാ സംഭവം അറിയണ്ട എന്തോ പറയണത്. എടാ ഞാൻ നോക്കുന്നു, മാനിക്കുന്നു, എത്തി നോക്കുന്നു, ഞാൻ എത്തി നോക്കുന്നു എന്ന് പറയുമ്പോഴേ എനിക്ക് മനസ്സിലായി രണ്ടു മൂന്ന് അദ്ദേഹം അഭിനയിച്ചെന്ന് പറഞ്ഞ ആ സിനിമയുടെ ശരിക്കുള്ള ആ പേരിനോട് ചേർന്ന ഒരു കാര്യം നടപ്പിലായത് എനിക്ക് ഇപ്പോഴാണ്. സ്വസ്ഥം ഗ്രഹഭരണം ഇതാണ്, ഇതാണ് നമ്മുടെ ഗ്രഹം. ഇതിനകത്ത് ഭരണം ഫുള്ള് നമ്മള് പുള്ളിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഗ്രഹഭരണം അത് കറക്റ്റായിട്ട് തന്നെ ജീവിതത്തിൽ കൊണ്ടുവന്നു. അപ്പം ഹരിചേട്ടന്റെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഈ ക്യാമറ ഇതെല്ലാം അതിനുവേണ്ടി മേടിച്ചതാണ്. അപ്പൊ പുള്ളിയുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം പുള്ളി മൂന്നും നാലും ദിവസം കൂടിയിട്ടാണ് വീഡിയോ എഴുതുന്നത്. അതായത് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പുള്ളി ഓൾറെഡി ഒരു എഡിറ്ററാണ്. അപ്പൊ അതിന്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ രീതിയിലും കൈകാര്യം ചെയ്തിട്ടാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. വേറെ കാര്യമുണ്ട്, നമ്മൾ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ വന്നപ്പോ നമ്മൾ അത് മാക്സിമം ഉപയോഗിക്കാൻ. ലാപ്ടോപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലത്തെ ദിവസം തന്നെ നൈറ്റ് നമ്മള് ബീച്ചിന് വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്ത് ഇറങ്ങി വന്നപ്പോൾ 9 മണിയായി. ഫുഡെല്ലാം കഴിച്ച് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം കിട്ടിയപ്പോൾ ഏകദേശം ഒരു മണിയോടെ അടുത്ത്, ഒരു മണിക്ക് വണ്ടിയെ കയറി കിടക്കാൻ വായിച്ചപ്പോഴാണ് ഹരിചേട്ടൻ ഈ സാധനമായിട്ട് വന്നിട്ട് അവിടെ ഇരുത്തി പഠിപ്പിക്കാൻ തുടങ്ങിയത്. 2 മണി 3 മണി വരെ നമ്മളിതിന്റെ കീഴിലായിരുന്നു. അപ്പൊ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, ഒരു എഡിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ പുള്ളി നമ്മൾ ചെയ്യുന്നൊന്നും അല്ല പുള്ളിതാണ് ഈ കീബോർഡിനകത്ത് കിടന്ന് ഏതാണ്ടൊക്കെ എന്നോട് പറയുന്നുണ്ട്. അതിന് മുമ്പ് അവിടെ സാധനങ്ങളല്ല സെറ്റായി. ലിബുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമം നടത്തി. കാരണം വേറെ രസമല്ല നമ്മുടെ ഹരിച്ചേട്ടൻ ഒരു കാര്യം പറയാം മോഹൻലാലിനെ കുറിച്ച്. ഈ മോഹൻലാലിനെ പേഴ്സണലായിട്ടും അല്ല, അല്ലാതെ എനിക്കും അറിയാം. കാരണം ദുബായിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലും ഖലീഫയിലെ വർക്ക് അദ്ദേഹത്തിന്റെ വൈഫും ഫാമിലിയും എല്ലാം നമുക്കും അറിയാം. പക്ഷെ അത് ആ ഒരു ലിങ്കിലാണ് പോയേക്കുന്നതും. പിന്നെ ഞങ്ങളുടെ ഈ ചെറിയൊരു കുടുംബത്തിൽ ഹരിച്ചേട്ടനെ ഒരാൾ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ ഹരിച്ചേട്ടനെ പറഞ്ഞു വിടുമെന്നല്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ദൂരമൊക്കെ മുന്നോട്ട് യാത്ര ചെയ്യാനുണ്ട്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലം ഇപ്പൊ കണ്ടെത്തിയത്. ഈ ഹരിച്ചേട്ടന്റെ കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു സ്ഥലം കിട്ടി എന്തായാലും. അപ്പൊ നമ്മുടെ ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ചേട്ടന്റെ ചാനലിൽ വരുന്നതാണ്. അതിന്റെ ലിങ്ക് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കണം. പുതിയതായിട്ട് ഇന്നലെ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ തന്നെയും പേരൊന്നും കൂടി പറഞ്ഞേ. ചാനലിന്റെ പേര് സൈനോൺ HD ബൈ ഹരിദേവ് എന്നാണ്. ഇത് പുതിയതായിട്ട് തുടങ്ങിയാണ്, പുള്ളി പുതിയതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. അന്നേരം മാക്സിമം ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം ചങ്ക് കൂട്ടുകാരുണ്ട്. അവരും കൂടി ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുള്ളിയെയും കൂടി ഒരു ഭയങ്കര കഴിവുള്ള ഒരു മനുഷ്യനാണ്. അല്ല, ഇത്രയൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഏകദേശം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വരാനില്ല. അത്രയ്ക്ക് അതിമനോഹരമായ വീഡിയോസ്. അതായത് ഞങ്ങൾ ചെയ്യുന്നത് ട്രാവലിംഗ് വീഡിയോ ആണ്, പുള്ളി ഒരു ലൈഫിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അപ്പോൾ രണ്ടും രണ്ട് തരത്തിലുള്ള വീഡിയോസ് ആണെങ്കിലും അത് കണ്ടിരിക്കാൻ മനോഹരതയുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ മാക്സിമം അതിനകത്ത് കയറി സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പുണ്യാളസിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രീം 360 വീഡിയോ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോ നമ്മൾ വരുന്നുണ്ട്. അത് ഇവരാണ് എനിക്കെല്ലാം സംസാരിച്ചത്. നമ്മളെ കൊണ്ട് നമ്മളൊന്നും വലിയ പിന്നെ ലിങ്കുകളൊന്നും അമ്മക്കട കയ്യിലൊന്നും ഇല്ല. ചെറിയ ചെറിയ ആൾക്കാരുമായിട്ടൊക്കെ പരിചയമുള്ളൂ. അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പുള്ളിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പുള്ളി പോയിട്ട് അതിന്റെയൊക്കെ മനോഹരമായ നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന ഒരു പരിധി ഉണ്ടല്ലോ. ഞങ്ങളുടെ ഈ ചെറിയ ഗോപ്രോയും കൊണ്ടൊക്കെ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിനേക്കാട്ടിലും ഇതാണ്ട് ഇത്രയും സെറ്റപ്പൊക്കെ വെച്ചിട്ട് സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വിടിച്ചിൽ സാധനങ്ങളൊക്കെ വരുന്നതാണ്. അപ്പം എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്യണം. നമ്മുടെ ഒരു അപേക്ഷയാണ്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോകുന്ന വഴിക്ക് ഇന്ന് ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല നല്ല നല്ല കാഴ്ചകൾ എന്ന് പറയാത്തക്കല്ല, നമ്മൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ തമിഴ്നാടിനോട് വിട പറഞ്ഞ് തെലുങ്കാനയിലോട്ട് കയറുവാണ്. അതിന്റെ വിശേഷങ്ങൾ കാണാം. പിന്നെ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് സമയവും സ്ഥലവും കിട്ടുവാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡൊക്കെ തയ്യാറാക്കണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ കാണാം. ഇവ നമ്മളെ വന്ന് വെള്ളം തന്നതാണ്, നമ്മുടെ ചങ്കാണ്, മുത്താണ്. ഒരു ഹായ് ഒന്നുകൂടെ കൊടുത്തേരും. അപ്പൊ നമുക്ക് പതുക്കെ അങ്ങോട്ട് ചലിക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഉള്ളിലോട്ട് കയറി വന്നത്. അന്നേരം വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു.
ഇനി നമ്മൾ തിരിച്ചു വീണ്ടും ഹൈവേയിലോട്ട് തിരിച്ചു പോവുക. നമ്മളിവിടെ ഉള്ളിലോട്ട് കയറി വന്നിടത്തെല്ലാം ധാരാളം കാണുന്നത് നിലക്കടൽ കൃഷിയാണ്. കൂടുതലും ഉള്ളത് നിലക്കടൽ കൃഷിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വലിയ വലിയ ഫാക്ടറികളാണ്. രണ്ട് സൈഡിലും വലിയ വലിയ ഫാക്ടറികളാണ്. അത് കൂടുതലും നമ്മുടെ ഈ ടയറിൻ്റെ ഫാക്ടറികളാണ് കൂടുതലായിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെ വലിയ ഒരു ഫാക്ടറിയാണ്. ഇതൊക്കെ അടച്ചിട്ടേക്ക് ഇവിടെ നിന്ന് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ടെടുത്ത് നമ്മളൊന്ന് ചെന്ന് ചോദിച്ചു നോക്കി, പക്ഷെ ആരും അകത്തോട്ടൊന്നും കയറ്റി വിടുന്നില്ല. അതാണ് പ്രശ്നം. അവിടെ പഞ്ചി സിസ്റ്റം പോലെയുള്ള ഒരു സംവിധാനമാണ്, അകത്ത് കയറ്റി വിടത്തില്ല. പിന്നെ ഈ കൊറോണയൊക്കെ ആയതുകൊണ്ടായിരിക്കും. താണ്ട് ഇവിടെ കണ്ടില്ലേ ഈ ചെടികളൊക്കെ കറുത്തിരിക്കുവാണ്. എനിക്ക് തോന്നുന്നു കറുത്തിരിക്കുവാണ്. ഈ ചെടികളെല്ലാം നല്ലപോലെ കറുത്തിട്ടുണ്ട്. ഇലകളെല്ലാം കറുത്ത പൊടിയാ. ഇത് തന്നെയാണ് ടയറിന്റെ കമ്പനിയാണെന്ന് തോന്നുന്നു. ഫ്രണ്ടിലെല്ലാം സൈഡിലെല്ലാം വന്നപ്പോ എല്ലാം ഇതുപോലുള്ള വലിയ വലിയ ഫാക്ടറികളാണ്. നമ്മളേതായാലും കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഹൈവേയിലോട്ട് കയറുവാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ വിട്ടെങ്കിൽ ഹൈവേ കയറിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹരിച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഹരിച്ചേട്ടനെ കൊണ്ട് ആന്ധ്ര ബോർഡർ കയറിയിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനായിരുന്നു പ്ലാനിങ്. പക്ഷേ ഹരിച്ചേട്ടനെ ഇപ്പോൾ തിരിച്ച് പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ട്. ഹരിച്ചേട്ടനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ പുള്ളി ഒരു ഫിലിമിൻ്റെ എഡിറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് തിരിച്ച് നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ വെച്ച് പുള്ളി നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞ് നാട്ടിലേക്ക് പോവുകയാണ്. ഇത് ഒരു തിരിച്ചു പോക്കല്ല, ശരിക്കും പറഞ്ഞാൽ പുള്ളി വീണ്ടും തിരിച്ചു വരാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് പോയിട്ട്. അത്രയും കൂട്ടി കയറാം. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു അംഗം, ഇപ്പൊ ഞങ്ങൾ നാല് പേരെന്ന് പറഞ്ഞത് ഇപ്പൊ അഞ്ചു പേരായി. അതിനകത്ത് ഒരാൾ ഇപ്പൊ തിരിച്ചു നാട്ടിൽ പോകുന്നു, അത്രേ ഉള്ളൂ. പോകുന്ന കൂട്ടത്തിൽ ഞാൻ അവിടെ നിങ്ങളുടെ അടുത്ത് വരും. അപ്പോ ഞാൻ പോകുന്നൊരു കുറവ് ഇവർക്ക് നിങ്ങൾ വേണം നികത്തി കൊടുക്കാൻ. നിങ്ങളത് ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം, എപ്പോഴും സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ കുറവ് നിങ്ങൾ പ്രേക്ഷകരാണ് ചെയ്തുകൊണ്ട് കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം. കട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി വീഡിയോ വെച്ച് വരും. അല്ല കിടിലും വേറെ വേറെ വെറൈറ്റി സാധനങ്ങൾ വരാറുണ്ട് പുണ്യാവസിനകത്ത്. നിങ്ങൾ വെയിറ്റ് ചെയ്യ്, ഇച്ചിരി സമയം എടുക്കാൻ വരാം, അത് വരും. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് ചെയ്യ് കേട്ടോ. അത് തന്നെ ആ കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ട്. അരിച്ചേട്ടൻ തിരിച്ച് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ കുറേ വീഡിയോസൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് യാത്ര പോകണം. അപ്പോൾ ഇനി ഒരുപാട് നേരം സംസാരം ചെയ്യുന്ന കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്കാണ് പോകേണ്ടത്. അതൊക്കെ ഉണ്ട്, ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഒരു നേരം ആഹാരമൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ഒരു തിരിയണം. ആഹാരം കഴിക്കാനായിട്ട് ഇപ്പം ഇവരിപ്പോൾ ആഹാരം കുക്ക് ചെയ്ത് വരുമ്പോൾ രണ്ട് മണിക്കൂർ, ഒരു മൂന്ന് രണ്ട് മണിക്കൂർ ഡിലേ വരും. അപ്പോൾ ഡിലേ വരുമ്പോൾ ഞാൻ ഒരുപാട് ലേറ്റ് നൈറ്റ് ആവും. അപ്പോൾ എനിക്ക് രാത്രി ആവുന്നതിന് എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ റൂം പിടിക്കണം. ഒറ്റയ്ക്കല്ലേ ഓടി പോകുന്നത്? എന്നിട്ട് വേണം പിറ്റേ രാവിലെ സ്റ്റേ ചെയ്തിട്ട് പോയാലോ. ഞാൻ ഉദ്ദേശിച്ചത് മധുരയിലോ എവിടെയാണ് വണ്ടി ഓടുന്നത് അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് പോകാനുള്ള പരിപാടി. ഇപ്പം ഞങ്ങൾ ആന്ധ്രയിലേ ഇപ്പം നിൽക്കുന്നത്, ഇപ്പം ശരിക്കും ആന്ധ്ര നിൽക്കും. ആന്ധ്രയെ നമ്മൾ ഓടി പോയിട്ട് അങ്ങ് പോകണം. അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും എൻ്റെ കുറവ് നിങ്ങൾ എല്ലാവരും ഇവരെ കൂടെ കട്ടയ്ക്ക് കാണണം കേട്ടോ. നമുക്കൊരു നാണക്കം ഉണ്ടാക്കല്ലേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ ശരി എന്നാൽ നമുക്ക് വീണ്ടും കാണാം. ഇവിടെ ഒരുമിച്ച് കഴിച്ച് വന്നല്ലേ. ബൈ എന്നാ. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് പോകാം. നമുക്കിനി നേരെ ബോർഡർ കടക്കാൻ പോവുകയാണ്. ഹൈവേന്ന് തന്നെ വലിയ കിലോമീറ്ററുകളൊന്നും ഇല്ലല്ലോ ബോർഡറിലേക്ക്, കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ. ആന്ധ്രാപ്രദേശ് തന്നെയാണ് ഇത്. ഇവിടൊക്കെ സംസാരമൊക്കെ ആന്ധ്രാപ്രദേശ് തന്നെയാണ്. പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ആ ബോർഡറുണ്ട്. ആ ബോർഡർ ക്രോസ് ചെയ്യുന്ന അതിൻ്റെ എന്തൊക്കെ ആ പ്രൊസീജിയർ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഏതായാലും നമുക്ക് പോയി നോക്കാം. അതൊരു പ്രശ്നം തന്നെയായിരുന്നു ഹരിച്ചേട്ടനെ കൊണ്ട്. ആ ഇനി അവിടെ കയറിയിട്ട് പിന്നെ തിരിച്ചിറങ്ങാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടൊക്കെ തന്നെയാണ് പുള്ളിക്ക് പിന്നെ ഇന്ന് അങ്ങ് പോയിട്ട് ഉടനെ തിരിച്ചു വരും. പോവല്ലേ ലീവോനെ? യെസ്. ഓക്കെ. അങ്ങനെ നമ്മൾ ആന്ധ്രാപ്രദേശിൽ കയറിയിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് വന്ന് നമ്മൾ അവിടെയൊക്കെ കണ്ട രീതിയിലുള്ള ഒരു ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ല. അവിടെ നമ്മുടെ ഈ ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് മോഡേൺ ഡീൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടോൾ പിരിവ് കേന്ദ്രങ്ങളില്ലേ, അതേപോലെ തന്നെ ഇവിടെ സ്കാനറും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്. പക്ഷെ അത് ഓപ്പൺ ആയിട്ടില്ല തോന്നുന്നു. അതായിരിക്കും രണ്ടു മൂന്ന് ഉദ്യോഗസ്ഥന്മാർ ഇരിപ്പുണ്ട് അവിടെ. നമ്മളതിലേക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് നോക്കട്ടെ എന്തുവാ ഇവിടുത്തെ സംഭവങ്ങളൊന്നും. ഇനിയും വേറെ ചെക്ക് പോസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും മുന്നോട്ട് പോട്ടെ, നമുക്ക് നോക്കാം. ഇവിടെ ഹൈദരാബാദിന് 576 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഭുവനേശ്വര 1180 കിലോമീറ്റർ. അങ്ങനെയൊക്കെ ഉള്ള ഒരു നെയിം ബോർഡൊക്കെ കാണുന്നുണ്ട്. ഇനി എന്തുവാണെന്ന് അറിയത്തില്ല കറക്റ്റ്. നമുക്ക് മുന്നോട്ട് കാണാം. നമ്മൾ ആന്ധ്രയിൽ കയറിയ മോനെ
എനിക്കൊന്നും അറിയത്തില്ല. ആന്ധ്രാപ്രദേശ് കേറി എന്തായാലും കേറി. അങ്ങനെ നമ്മൾ ആന്ധ്രയിൽ കാലുകുത്തിയിരിക്കുകയാണ്. എല്ലാരും ഇറങ്ങിയിട്ടുണ്ട്, വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട് പഴയപോലെ ഒന്നുമല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ആന്ധ്രയോ വന്നിട്ടുണ്ടോ? ഞാൻ ഇതോടെ കൂട്ടി ആദ്യമായിട്ട് പൂ ഉണ്ടല്ലേ, പക്ഷെ അത് അതുപോലെ ഒരു സംഭവമാണ്. അരളിപ്പൂ ഏതായാലും അല്ല, നിങ്ങൾ അതൊക്കെ പോയിട്ട് നമ്മൾ ആന്ധ്രയിൽ കാലുകുത്തിയിരിക്കുകയാണ്. ആന്ധ്രയിൽ രണ്ട് കാലുകൂടെ കുത്തി. അപ്പൊ എത്രാമത്തെ സ്റ്റേറ്റ് ആണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ സ്റ്റേറ്റിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടുന്നുള്ള വിശേഷങ്ങൾ അങ്ങോട്ട് പോകുമ്പോ ആർക്കും ആന്ധ്ര ലാംഗ്വേജ് അറിയത്തില്ല. ഈ തമിഴ്നാടും ആന്ധ്രാപ്രദേശും തമ്മില് ഒരു ബോർഡറിന്റെ ചെറിയൊരു ഇത് മാത്രമേ ഉള്ളു, വേറെ എല്ലാം ഒരേപോലെ തന്നെ. എന്തൊക്കെയാണ് സംഭവം? വലിയ വ്യത്യാസങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. അതാണ്ട് കുറെ എരുമകള്, എരുമകളെല്ലാം കൂടി മേയാനായിട്ട് ആണ്ട് ഇവിടെ. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, ആന്ധ്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയുടെ ഒരു പ്രധാന സ്ഥലമാണ്. അതായത് നമുക്കൊക്കെ കിട്ടുന്ന അരിയൊക്കെ വരുന്ന ആന്ധ്രയിൽ നിന്ന് തന്നെയാണ് കൂടുതലായിട്ട് വരുന്നത്. ഇവിടെ ഇവിടെ പിന്നെ നെല്ലൊക്കെ ഏതാണ്ട് കൊയ്ത് കഴിഞ്ഞിട്ട് പോത്തുകളെയും പിന്നെ എരുമകളെ ഇറക്കി വിട്ടേക്കുവാണ്. കുറേ അധികം ഉണ്ട്. പിന്നെ ഇവരെല്ലാം ആണ്ട് ഇവിടെ നിന്നിട്ട് ഭയങ്കര അതിശക്തിയോടെ നോക്കുന്ന ആണ്ട് ഇവിടെ പനങ്കണ്ട്. അതെല്ലാം ഉണ്ട്, കുടമുണ്ട്. പനങ്കള്ള് ആ കള്ളെടുക്കുന്ന അതിന്റെ ഒരു കുറേ അധികം സ്ഥലത്ത് ഇതാണ്ട് ഇവിടെ കുറേ പനകളാണ്. നമ്മൾ അതിന്റെ അരിക്കലായിട്ടാണ് വാസ്കായ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത്. നമുക്ക് ഇത്രയും കാഴ്ച നിർത്താതെ പറ്റില്ല, അങ്ങോട്ട് കിടക്കുവാണ്. കുറേ അധികം കാഴ്ചകൾ ഇനി കിടക്കുവാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ കേറിയതല്ലേ ഉള്ളു. അപ്പം ശരിക്കും ആന്ധ്രയെന്നൊന്നും പറയാറായിട്ടില്ലല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് ജസ്റ്റ് കയറുമ്പോൾ അതിൻ്റെതായ ഒരു ഫീലിംഗേ ഉള്ളൂ. കുറച്ചുകൂടെ മുമ്പോട്ട് പോകണമെങ്കിൽ മാത്രമേ ഇവിടുത്തെ കാലാവസ്ഥകളെ കുറിച്ചും ഒക്കെ നമുക്ക് അറിയത്തുള്ളൂ. കുറഞ്ഞൊരു 10 കിലോമീറ്റർ ഓടേണ്ടി വരും. മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. അതുപോലെ തന്നെ പ്രത്യേകത അറിയോ? എല്ലാ പോത്തിനും നീളമുള്ള കൊമ്പ്, നല്ല നീളമുള്ള കൊമ്പ്. പോത്തല്ല കുഞ്ഞ, അത് എരുമയാണ്. എരുമ എന്തോ കൊമ്പ അതിനൊക്കെ അല്ലയോ. ശരി എന്നാ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം. എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടി കണ്ടുപിടിക്കണം. എവിടെയെങ്കിലും പോയി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, റെസ്റ്റ് എടുക്കണം. പനിയുടെ ഒരു വല്ലാത്ത ചൂടും. അങ്ങനൊന്നും പറയല്ലോ, പനിയൊന്നും ഇല്ല. പോയി വണ്ടിക്കകത്ത് കയറേ. ആന്ധ്രാപ്രദേശിൽ കയറിയിട്ട് ആദ്യത്തെ ഡീസൽ അടിയാണ്. നമ്മൾ വണ്ടിക്ക് ഇനി ഡീസൽ എന്തുമായാലും കൂടുതൽ കരുതി വെക്കണം. കാരണം അതുപോലുള്ള വേണ്ട. ഇനി ഇവിടെ ചെന്നിട്ട് ഇവിടെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ പാടുപെട്ട്. ഇനി അങ്ങോട്ട് പോകുന്നിടത്ത് കണക്കാത് മനസ്സിലായി. കാരണം നമുക്കത് അങ്ങനെയാണ്, അങ്ങനെ വരൂ, അങ്ങനെ വന്നു. അയ്യോ, അഖില് ഏതായാലും ബാത്റൂമിലൊക്കെ പോയിട്ടൊക്കെ വേണം. പോയിട്ടൊക്കെ വന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അത്യാവശ്യമായിട്ടും ഫുഡ് കഴിക്കണം. 2 മണി കഴിഞ്ഞില്ലേ? അതെ, 2 മണി. ഉച്ചയ്ക്ക് ഒരുപാട് സമയമായതുകൊണ്ട് നമ്മൾ വരുന്ന വഴിക്ക് ആന്ധ്രാപ്രദേശിൽ നിർത്തി. എന്നിട്ട് ഇന്ന് എന്തുമായാലും കുറച്ച് ഹെവി ഫുഡ് ആകാൻ കരുതി. ഇന്ന് ഫ്രൈഡ് റൈസ് എന്ന് പറയാൻ പറ്റത്തില്ല. ബാക്കിയുള്ള സാധനങ്ങളും കൊണ്ട് നമ്മൾ റെഡിയാക്കിയതാണ്. അതായത് നമ്മളൊരു ആന്ധ്രാപ്രദേശിലേക്ക് കയറിയതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് അനുവ് ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് ആണ്. നോക്കട്ടെ, അനുവ് ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് എന്ന് പറയാൻ പറ്റത്തില്ല. കുക്കർ ഉണ്ടാക്കിയത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്രൈഡ് റൈസും കുറച്ച് ബീഫ് അച്ചാറും കൂടെ ഞങ്ങൾ സെറ്റ് ആക്കുവാണ്. അപ്പോൾ എന്തുമായാലും നമുക്ക് അത് കഴിച്ചിട്ട് കാണാം. ലിമോനെ, അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടോ നോക്കി. അത് ബീഫാന്ന് അറിയത്തില്ലേ? അത് കൊള്ളാന്ന്. നീ അച്ഛാ ഇതിന്റെ കാര്യം പറ റൈസിന്റെ കാര്യം പറ ഇന്നത്തെ ചക്കർ ഞാനല്ലേ ടെസ്റ്റർ, ഫുഡ് ഇൻസ്പെക്ടർ. അധികം എസൻസും കാര്യങ്ങളൊന്നും അധികം ചേർക്കാതെ നമ്മൾ നാച്ചുറലായിട്ട് രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഷിജു ബൈ. സൂപ്പറാണ്. തോന്നുന്നു വിളിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് നോക്കാം. ബൈ. യെസ് ബൈ. നോക്കട്ടെ, കഴിക്കട്ടെ ഞങ്ങള്. ഓ
സമാനപ്പെടും. ഞാനിവിടെ കേറി നമ്മളൊരു ഫുഡ് വെക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ഒരു കൃഷി സ്ഥലമാണെന്ന് തോന്നുന്നു. അതിന്റെ സൈഡിലൊരു കെട്ടിടം ഉണ്ട്. അതിന്റെ സൈഡിൽ സ്ഥലം കിട്ടി, നമ്മള് വണ്ടി കയറ്റി ഇട്ടു, ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു എല്ലാം. അതായത് ഇന്ന് മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത് തിരുപ്പതിയിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 88 കിലോമീറ്ററോളം ഉണ്ട്, 83 കിലോമീറ്ററോളം ഉണ്ട്. എന്നിട്ട് ഇന്ന് നമ്മൾ ഫുള്ളായിട്ട് ഓടി അങ്ങ് വരെ ചെല്ലുന്നില്ല. ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം കൂടി പോയിട്ട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇപ്പൊ മെയിനായിട്ട് ഒരു ഉള്ളേരിയിലാണ് ഇപ്പൊ കയറിയിരിക്കുന്നത്. ഉള്ളേരിയിൽ നിന്ന് ഇനിയും വെളിയിലിറങ്ങിയിട്ട് റേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ആ സമയം കൊണ്ടൊന്നല്ല, ഈ ഒരു ഗ്യാപ്പിൽ ഇച്ചിരി വെയിൽ താന്നിരിക്കുന്ന അവസരത്തിൽ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ അതിൽ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ എഡിറ്റ് ചെയ്തതിന് ശേഷം റേഞ്ച് ഉള്ള സ്ഥലത്തേക്ക് പോകണം, വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പൊ അത്രയും ഒരു ടൈം കൂടെ നമുക്ക് കിടപ്പുണ്ട്. പിന്നെ മെയിനായിട്ട് ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു 10-31 ദിവസത്തോളം നമ്മുടെ തമിഴ്നാട്ടിലായിരുന്നു. തമിഴ്നാടിൻ്റെ മിക്ക ജില്ലകളിലും നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ട്. അവിടുത്തെ പല പല ആൾക്കാരെ അല്ലെന്നുണ്ടെങ്കിൽ പല പല നമ്മളിതുവരെ കാണാത്ത പല പല സ്ഥലങ്ങൾ കാണാൻ പറ്റി. പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു, ശൗര്യം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വരെ കണ്ടു. അതുവരെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെയുള്ള പല പല കാര്യങ്ങൾ. ലാസ്റ്റ് നമ്മൾ വന്ന സ്ഥലം എന്ന് പറയാ നമ്മുടെ ഈ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് നിർമ്മിക്കുന്ന സ്ഥലം. പക്ഷെ നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ അലൗഡ് അല്ലായിരുന്നു. വീഡിയോ എടുക്കാൻ നല്ല അകത്തോട്ട് കയറിയപ്പോൾ തന്നെ അവർ പറഞ്ഞാൽ പെട്ടെന്നിറങ്ങിയോ വീഡിയോ എടുക്കുക, മൊബൈൽ പോലും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല, കാരണം അത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. തമിഴ്നാട്ടിൽ വന്നിട്ട് ഈ പൊങ്കൽ അല്ലെങ്കിൽ ജെല്ലിക്കെട്ട് എന്നൊക്കെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. നമുക്കിത് എന്താണെന്നോ അല്ലെങ്കിൽ കാണാനൊന്നും സാധിച്ചിട്ടില്ല. ജെല്ലിക്കെട്ടൊക്കെ ടിവിയിലേക്ക് കണ്ടിട്ടുണ്ട്, അല്ല അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ വന്നതുകൊണ്ട് തന്നെ ആ പൊങ്കൽ സമയത്ത് നമ്മളിവിടെ ഉണ്ടായിരുന്നു. ആ ജെല്ലിക്കെട്ട് നടക്കുന്ന സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ സഹിച്ചിട്ടാണെങ്കിൽ അതൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ സാധിച്ചു. ഇവിടെ ഉള്ള ആളുകളുടെ ഒരു ജീവിത രീതി തന്നെ പല ആളുകൾ പല രീതിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജോലി സമയങ്ങൾ, അവർക്ക് കിട്ടുന്ന ശമ്പളം, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയുള്ള വിശേഷങ്ങൾ ഓരോ സ്റ്റേറ്റുകളിൽ ചെല്ലുമ്പോഴും നമുക്ക് അറിയാൻ പറ്റുമെന്നാണ് കരുതുന്നത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഈ ആന്ധ്രാപ്രദേശിലെ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇതുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഹിന്ദി പലയിടത്തും ഹിന്ദി ഓക്കെ ആണല്ലേ. ഇപ്പൊ തന്നെ ഞാൻ വന്ന വഴിക്ക് നമ്മള് ഈ റൂട്ട് ചോദിച്ചപ്പോ തന്നെ തമിഴ് പറയുന്നുണ്ട്, വേറെ ഒരു രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. ഇല്ല കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലത്തൊക്കെ കുഴപ്പമില്ല, നമുക്ക് ലാംഗ്വേജിന് വലിയ പ്രശ്നം വരുമെന്ന് തോന്നുന്നില്ല. ഉള്ളിലോട്ട് പോകുമ്പോഴാണ് അതൊക്കെ നമ്മള് മറ്റേ എന്തോ കൈയും കാലും ഒക്കെ എടുത്തിട്ട് നമ്മൾ പറയുമല്ലോ ഇങ്ങനെ. അതിൽ നമ്മൾ പറഞ്ഞ് ഫലിപ്പിക്കും. നമ്മളിത് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഫുള്ള് കറങ്ങിയിട്ട് വരിക എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം വെല്ലുവിളി നേരിട്ട് കഴിഞ്ഞാലും അതെല്ലാം തീർച്ചയായിട്ടും തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് ഞങ്ങൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി ഈ രണ്ടു ദിവസം ഹരീഷ് എന്ന് പറഞ്ഞ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്കും നല്ല ഗുണമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റി. നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു രണ്ടു ദിവസം, അദ്ദേഹം തിരിച്ചു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ലിബുവിനെ നല്ല രീതിയിൽ എഡിറ്റിംഗ് പഠിപ്പിച്ചിട്ടാണ് പുള്ളി FCP എഡിറ്റിംഗ് പഠിപ്പിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് നാളത്തെ വീഡിയോ ലിബു ആണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. ലിബു നാളെ വീഡിയോ എഡിറ്റ് ചെയ്യും. അപ്പൊ മൊബൈൽ എടുക്കുന്നതാണ് സാധാരണ നമ്മളൊരു എങ്ങനെ കൈവിറക്കുമെങ്കിൽ ഇന്ന് കുഴപ്പമില്ലാതെ എന്തായാലും കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ. കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രയൽ റൺ അടിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ലിബു. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ പോലീസുകാര് അവിടെ ചെക്ക് ചെയ്യും, ഇവിടെ ചെക്ക് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ പൈസ മേടിക്കുന്നു, അത് മേടിക്കുന്നു, ഇത് മേടിക്കുന്നു എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇരിക്കെ ഇതുവരെ ഒരു നെഗറ്റീവ് ഞങ്ങൾക്ക് പറയാനില്ല, ഉള്ള കാര്യം പറയാമല്ലോ. നമ്മുടെ ഇരിക്കെ ഇതുവരെ ഒരു പോലീസുകാർ പോലും നല്ല സമീപനം, നമ്മുടെ ഇരിക്കെ ഇതുവരെ ഒരാള് ഞങ്ങളുടെ ഇരിക്കെ ചിലപ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ചതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഇതുവരെ ആരുടെയും ഭാഗത്തു നിന്ന് ഒരു നെഗറ്റീവ്, അതായത് ആൾക്കാരുടെ ഇരിക്കുന്നതായിട്ട് പോലും ഒരു നെഗറ്റീവും വന്നിട്ടില്ല. എല്ലാവരും നല്ല സഹകരണത്തോടാണ് നിന്നത്. നല്ലൊരു സംസ്ഥാനമായിട്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പറയാനൊക്കത്തുള്ളൂ. ഞങ്ങളുടെ അനുഭവം വെച്ചിട്ട് പറയാൻ, പല കൃഷിയിടങ്ങളും നമ്മൾ ഓടിപ്പോയി കയറുമ്പം നമ്മുടെ നാട്ടിലേക്കെങ്കിൽ അവരറിയും കയറണ്ട, അവിടെ അതിട്ടേക്കും ഇതിട്ടേക്കും. പക്ഷേ അവിടെ ചെന്നപ്പോഴും അവർ നല്ല സഹകരണമായിരുന്നു. അവരെ കൃഷികൾ പറിച്ചു കാണിച്ചു തരിക, അതിനകത്ത് എന്താണെന്നും അതെല്ലാം നമ്മളെ കാണിച്ചു. അത് ഉപയോഗിക്കുന്ന എന്തിനാണെന്നും ഒക്കെ, അങ്ങനെ നൂലിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ പരുത്തി നൂലിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം നമ്മളെ കാണിച്ചു. പക്ഷേ നമ്മുടെ നാട്ടിലാകുമ്പോൾ ചിലതിടത്തൊക്കെ ചില കാണിക്കാൻ ചില മടി ഉണ്ടാകും ആൾക്കാർക്ക്. പക്ഷേ ഇതൊന്നും ഇല്ലായിരുന്നു, അവർ തുറന്ന് ആ കാര്യങ്ങളെല്ലാം കാണിക്കുകയും എല്ലാം ചെയ്തിരുന്നു. നമ്മൾ ഫുഡ് വെക്കുമ്പോഴൊക്കെ ആണെങ്കിൽ തന്നെ എല്ലാവരും നല്ല
നല്ല സഹകരണം. ആരും വന്നിട്ട് എന്തോ നിങ്ങൾ ഇവിടെ നിൽക്കുന്നേ അങ്ങനൊന്നും പോലും ചോദിക്കരുത്, അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അണ്ണ അല്ലെന്നുണ്ടെങ്കിൽ സാർ, അതേ രീതിയിലായിരുന്നു വന്നിട്ട് നമ്മളോടൊക്കെ അവർ സംസാരിച്ചോണ്ട്. പോലീസിന്റെ എന്നിട്ട് പോലും ഒരു വൺ വേ തെറ്റിച്ചിട്ട് ലിബു വന്നത്, അത് നമ്മളൊന്നും ചാനലിനകത്തോടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വന്നപ്പോ പുള്ളിക്കാരൻ കൈ അടിച്ചു നിർത്തി എന്നിട്ട് പറഞ്ഞേ നിങ്ങള് യൂട്യൂബിന്റെ ഇത് ചെയ്യുന്നവരല്ലേ, അങ്ങനെ തെറ്റ് പറ്റരുത്, അതായത് നേർവഴി നമ്മുടെ കുഴപ്പമല്ല. വണ്ടിയുടെ മുന്നിൽ പോയ വണ്ടികളെല്ലാം കേറിപ്പോയി, അവരുടെ കൂടെ നമ്മളും കേറിപ്പോയാണ് സംഭവിച്ചത്. അന്നേരം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് നിങ്ങളാണ് ഇതിന് മാതൃക കാണിക്കട്ടെ. അപ്പൊ നമ്മൾ ഓക്കെ സാറേ. അപ്പൊ പിന്നെ അദ്ദേഹം നല്ലപോലെ നമ്മളോട് സംസാരിച്ചു, നമുക്ക് ഫൈനോ അങ്ങനെ കാര്യങ്ങളൊന്നും തന്നില്ല. പിന്നെ കുറെ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോ പുള്ളിയെ നമ്മുടെ സബ്സ്ക്രൈബർ ആക്കി, പുള്ളിയും നമ്മളെ ഈ വീഡിയോ കാണുന്നുണ്ടായി, പുള്ളിക്ക് മലയാളമൊക്കെ കുറച്ച് കുറച്ച് അറിയാം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം. ഇനിയും പറഞ്ഞ് മുന്നോട്ട് നീട്ടുന്നില്ല. നാളെ തൊട്ട് നമ്മുടെ ആന്ധ്രാപ്രദേശിന്റെ അടിപൊളി വീഡിയോകളുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യുക. കൂടാതെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തിക്കോ, എങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.